ഇതിൽ ഞാൻ ടെക്സ്റ്റിലെ കുറച്ച് ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് പറഞ്ഞുതരാം. പുസ്തകത്തിലെ ചെയ്യാനായിട്ട് ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരുടെ ചാനലിനെ പറ്റി പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തൊട്ടപ്പുറത്ത് ഒരു ബെല്ലൈക്കൺ ഉണ്ടാകും, അതുകൂടെ പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് എന്ത് ചെയ്യാനായിട്ട് പറ്റും അതറിയാനും വീഡിയോസ് പെടുന്നത് കാണാനായിട്ടും സാധിക്കും. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ചോദ്യം നോക്കാം. ആദ്യത്തെ ചോദ്യം, റൈറ്റ് ഡൗൺ ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1 or 6. ഒന്നിലോ ആറിലോ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി എഴുതുക. ഡിസ്ക്രൈബ് ബിറ്റ്വീൻ അതർ ടു വേ. ഈ ശ്രേണി അഥവാ ഈ ഒരു അൽഫബറ്റിക് സീക്വൻസിനെ മറ്റ് രണ്ട് രീതിയിൽ കൂടി ഡിസ്ക്രൈബ് ചെയ്യാനായിട്ടാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു ധാരണ, ശ്രേണി അല്ലെങ്കിൽ അൽഫബറ്റിക് സീക്വൻസിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കി എടുക്കുന്നതിന് ഈ ചോദ്യങ്ങൾക്ക് വളരെ പങ്കുണ്ട്. അപ്പൊ നമുക്ക് ഇത് ചെയ്യാം. ആദ്യം നമുക്ക് സീക്വൻസ് ഒന്ന് എഴുതാം. നമ്മളോട് പറഞ്ഞ ചോദ്യം എല്ലാവരും ശ്രദ്ധിച്ചല്ലോ. ചോദ്യം എന്ന് പറയുന്നത് ഒന്നിലും ആറിലും അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി, അതായത് നമ്പേഴ്സ് എൻഡിങ് ഇൻ 1 or 6. ഒന്നിലും ആറിലും അവസാനിക്കുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ് കൂട്ടുകാരെ? ആലോചിച്ച് പറഞ്ഞേ ഏതൊക്കെയാ? പിന്നീട് 6, പിന്നീട് വരുന്നത് 11, അതിനുശേഷം 16. 1, 6, 11, 16 ഇതായിരിക്കും നമ്മുടെ ശ്രേണി അഥവാ സീക്വൻസ്. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഈ ഒരു സീക്വൻസിനെ മറ്റു രണ്ട് രീതിയിൽ കൂടി ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമ്മളത് എങ്ങനെ ചെയ്യും നോക്കാം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഒന്നിൽ തുടങ്ങുന്നതും ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എല്ലായിടത്തും എത്രയാണ്? നമുക്ക് കോമൺ ഡിഫറൻസ് ഡി എന്ന് കാണാം. കോമൺ ഡിഫറൻസ് ഈസ് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. ആറിൽ നിന്ന് ഒന്ന് കുറയ്ക്കുന്നു, കോമൺ ഡിഫറൻസ് എത്ര എന്ന് വരുന്നു? 5 എന്ന് വരുന്നു. അപ്പൊ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഒന്നിൽ തുടങ്ങുന്നതും കോമൺ ഡിഫറൻസ് 5 ഒരു സീക്വൻസ് ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് രീതിയിൽ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം? ഒന്നാമത്തെ ഡിസ്ക്രിപ്ഷൻ ഇങ്ങനെ എഴുതാം, സീക്വൻസ് വിത്ത് ഫസ്റ്റ് ടേം 1. ഒന്നിലും ആറിലും അവസാനിക്കുന്ന നമ്പേഴ്സ് കൊണ്ടുള്ള ഒരു അൽഫബറ്റിക് സീക്വൻസ്, ഒന്നിൽ
ഇതിന്റെ മാത്രം അവസാനിക്കില്ല, എന്നാൽ സംഖ്യകളുടെ ശ്രേണി എന്നാണ് നിങ്ങളോട് ചോദ്യത്തിൽ പറഞ്ഞത്. മനസ്സിലായോ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം നമുക്ക് എങ്ങനെയാ ചെയ്യുന്നുള്ളത് നോക്കാം. 3, 5, 7 നിങ്ങൾക്ക് പുതിയൊരു അറ്റൻഡിംഗ് സീക്വൻസ് എഴുതിക്കാണ്. 3, 5, 7 ഡിസ്ക്രൈബ് ദി സീക്വൻസ് ഇൻ ടു അദർ വേസ്. ഈ സീക്വൻസ് അഥവാ ഈ ഒരു ശ്രേണിയെ രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കും. ഈ ശ്രേണി എങ്ങനെ കിട്ടിയെന്നുള്ളത് നമുക്ക് രണ്ട് രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ടാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. ആലോചിക്കണം, വളരെയധികം ആലോചിച്ചാൽ നമുക്ക് കിട്ടാവുന്ന കാര്യമേ ഉള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചു, ഈ നമ്പേഴ്സ് തൊട്ട് 3, 5, 7 എന്തെങ്കിലും ഒക്കെ തോന്നുന്നുണ്ടോ? 3, 5, 7 ഒന്നൊഴികെയുള്ള ബാക്കിയുള്ള ഓഡ് നമ്പേഴ്സ് ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. എന്താ തന്നിരിക്കുന്നത്? 1 except 1 ഒഴികെ ബാക്കിയുള്ള എല്ലാ ഓഡ് നമ്പേഴ്സും വരുന്നത് സീക്വൻസ് ആയിരിക്കും. ഇതെല്ലാം നമുക്ക് പറയാനായിട്ട് പറ്റും അല്ലെ? അപ്പൊ ഇറ്റ് ഇസ് ദി സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ് except 1 ഒഴികെയുള്ള എല്ലാ ഓഡ് നമ്പേഴ്സിന്റെയും സീക്വൻസ് എന്ന് നമുക്ക് ഇതിനെ പറയാനായിട്ട് സാധിക്കും. മനസ്സിലായെന്ന് വിചാരിക്കും. ആദ്യത്തെ ഡിസ്ക്രിപ്ഷൻ എങ്ങനെ പറയാം? ഒന്നൊഴികെയുള്ള ഒറ്റയറ്റ സംഖ്യകളുടെ ശ്രേണി എന്ന് നമുക്ക് ഇതിനെ പറയാനായിട്ട് സാധിക്കും. മനസ്സിലായോ? അപ്പൊ ആദ്യത്തെ ഡിസ്ക്രിപ്ഷൻ എങ്ങനെ എഴുതാം? സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ് except 1 ഒന്നൊഴികെയുള്ള ഒറ്റയറ്റ സംഖ്യകളുടെ ശ്രേണി. സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ് except 1 വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അല്ലേ? ഇനി ഒന്ന് ശ്രദ്ധിച്ചേ, ഈ നമ്പറിലേക്ക് തൊട്ട് മുമ്പുള്ള നമ്പേഴ്സ് ഒന്ന് മനസ്സിലാലോചിക്കാവോ? 3, 5, 7 അല്ലേ? തൊട്ട് മുമ്പുള്ള നമ്പേഴ്സ് നിങ്ങളൊന്ന് മനസ്സിലാലോചിച്ചേ. 3 തൊട്ട് മുമ്പുള്ള സംഖ്യ ഏതായിരിക്കും? 2. 5 തൊട്ട് മുമ്പുള്ള സംഖ്യ 4. 7 തൊട്ട് മുമ്പുള്ള സംഖ്യ എത്രയായിരിക്കും? 6. ഈ നമ്പേഴ്സിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. എന്താന്ന് പറയാൻ പറ്റുമോ? എന്തായിരിക്കും? 2 മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലെ നമ്പേഴ്സ്, 2 ഗുണിതങ്ങൾ എന്ന് നമുക്ക് പറയാം അല്ലെ? 2 മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുള്ള നമ്പേഴ്സ് ആയിരുന്നു. അതിന്റെ കൂടെ ഒന്ന് വീതം കൂട്ടിയാൽ നമുക്ക് ഏത് കിട്ടും? നമ്മുടെ ശ്രേണി അഥവാ നമ്മുടെ സീക്വൻസ് നമുക്ക് ലഭിക്കുന്നതായിരുന്നു. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്താണ് പറഞ്ഞത്? 2 മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുള്ള നമ്പേഴ്സ്. 2 + 1 എത്ര വന്നു? 3 വന്നു. അടുത്തത് 2 × 2 = 4, 4 + 1 = 5, 2 × 3 = 6, 6 + 1 = 7. 2 × 1 = 2, 2 ഒന്ന് കൂട്ടിയപ്പോൾ 3 വന്നു. 2 × 4 വന്നു. 4 കൂടെ ഒന്ന് കൂട്ടിയപ്പോൾ 5 വന്നു. 2 × 3 = 6 വന്നു. 6 കൂടെ കൂടെ ഒന്ന് കൂട്ടിയപ്പോൾ എത്ര വന്നു? 7 വന്നു. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ഇറ്റ് ഇസ് ദി സീക്വൻസ് ഗോട്ട് ബൈ ആഡിംഗ് 1 to the multiple of 2. 2 ഗുണിതങ്ങൾക്കൊപ്പം ഒന്ന് കൂട്ടുമ്പോൾ ലഭിക്കുന്ന സമാന്തര ശ്രേണി എന്ന് നമുക്ക് ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? വ്യാഖ്യാനിക്കാം. മനസ്സിലായ കൂട്ടുകാരെ, അപ്പൊ എന്താ പറഞ്ഞത്? 2 മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുള്ള ഓരോ നമ്പേഴ്സിന്റെ കൂടെയും ഒന്ന് കൂട്ടിയാൽ ലഭിക്കുന്ന ശ്രേണി അഥവാ ലഭിക്കുന്ന സീക്വൻസ് എന്ന് നമുക്ക് ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെ എഴുതാം? സീക്വൻസ് ഗോട്ട് ബൈ ആഡിംഗ് 1 to the multiple of 2. മലയാളം മീഡിയക്കാരും കുട്ടികൾക്ക് എങ്ങനെ പറയാം ഇത്? 2 ഗുണിതങ്ങൾക്കൊപ്പം ഒന്ന് കൂട്ടിയാൽ ലഭിക്കുന്ന സമാന്തര ശ്രേണി എന്ന് ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യാം, അല്ലെങ്കിൽ വ്യാഖ്യാനിക്കാം. മനസ്സിലാക്കി വിചാരിക്കുന്നു. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മൾ ചെയ്തു. ഇനി കൂട്ടുകാരെ ചെയ്യേണ്ടത്, നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യാൻ ഇതിനെ പല രീതിയിലും ഡിഫൈൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളൊക്കെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നുള്ളത് മനസ്സിലാവുക, കുറച്ച് എഴുതി വരിക കേട്ടോ. പഠിക്കുന്ന കാര്യങ്ങളെല്ലാം എഴുതിയെടുക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ടത് ഇതുപോലെ തന്നെ ഏതൊക്കെ രീതിയിൽ ഇനിയും ഒരുപാട് രീതിയിൽ ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ കുറച്ച് രീതിയിൽ കൂടെ ആലോചിച്ച് സ്വന്തമായിട്ട് എഴുതി വെക്കും. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. ചോദ്യത്തിലേക്ക് അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. പുസ്തകത്തിലെ ചോദ്യമാണ്, റൈറ്റ് ദി ആൾജിബ്രിക് എക്സ്പ്രഷൻ ഫോർ ഈച്ച് സീക്വൻസ് ഗിവൻ ബിലോ. നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഒരു സീക്വൻസ് നിങ്ങൾക്ക് വേർഡ്സിൽ ഡിസ്ക്രൈബ് ചെയ്ത് തന്നിട്ടുണ്ട്. ഒരു ശ്രേണിയെ നിങ്ങൾക്ക് വ്യാഖ്യാനിച്ചു. എന്താണ് ശ്രേണി, എങ്ങനെയാ വരുന്നത്, ഒരു ശ്രേണിയുടെ ഒരു രീതി, നിങ്ങളത് എന്ത് ശ്രേണിയാണെന്ന് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കും. അത് വാക്യത്തിലായിരിക്കും. നിങ്ങൾ അതിനെ എന്തിലോട്ട് ആക്കണം? ശ്രേണി രീതിയിലോട്ട്, അല്ലെങ്കിൽ ശ്രേണി രൂപത്തിലോട്ട് ആക്കുക. അതിനുശേഷം എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്? നമ്മൾ ഇന്നലെ പഠിച്ചതാണ് ഓൾജിബ്രിക് എക്സ്പ്രഷൻ അഥവാ ഓൾജിബ്രിക് ഫോം, അതല്ലെങ്കിൽ വേറെ പേര് പറഞ്ഞിട്ട് എന്തായിരുന്നു? ബീജഗണിത രൂപം കണ്ടെത്താനായിട്ടാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. എന്ത് കണ്ടെത്തണം? ബീജഗണിത രൂപം. നമ്മൾ ഇന്നലെ ചെയ്തതാണ്, വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ഫസ്റ്റ് സീക്വൻസ്, ഇവരിവിടെ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ സീക്വൻസ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് പരിചയപ്പെടാം. സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1, ഒന്നിൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണിയാണ് നമുക്ക് ആദ്യമേ തന്നിരിക്കുന്നത്. ഒന്നിൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി.
ഒന്നിൽ അവസാനിക്കുന്ന ആദ്യത്തെ നമ്പർ വൺ, പിന്നെ പതിനൊന്ന്, ഇരുപത്തി ഒന്ന്, പിന്നീട് മുപ്പത്തി ഒന്ന്, ഇങ്ങനെ അല്ലേ നമുക്ക് ശ്രേണി അഥവാ സീക്വൻസ് കിട്ടി. ഒന്ന്, പതിനൊന്ന്, ഇരുപത്തി ഒന്ന്, മുപ്പത്തി ഒന്ന്. ഇവിടെ മനസ്സിലായോ പറഞ്ഞ കാര്യങ്ങള്? സീക്വൻസ് അഥവാ ശ്രേണി ഒന്ന്, പതിനൊന്ന്, ഇരുപത്തി ഒന്ന്, മുപ്പത്തി ഒന്ന്. അപ്പൊ നമുക്കിതിനെ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഓൾജിബ്രിക് എക്സ്പ്രഷൻ അഥവാ ബീജഗണിത രൂപം കണ്ടുപിടിക്കണം. ബീജഗണിത രൂപത്തിനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ഇന്നലെ പഠിച്ച പറഞ്ഞേ, എക്സ് എൻ ഇസ് ഈക്വൽ ടു എൻ പ്ലസ് ബി. നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചത് രണ്ട് ഇക്വേഷൻ ഉണ്ടല്ലോ, ഏത് ഇക്വേഷൻ ഇട്ട് വേണമെന്ന് ചെയ്യാം. ഞാൻ ഇത് കൂടുതൽ ചെയ്യുന്നത് വെച്ചാൽ പുസ്തകത്തിലെ ഒരു മെത്തേഡാണ് ഇത് കൂടുതൽ ഫോളോ ചെയ്യുന്നത്. മുൻ മെത്തേഡായിരുന്നു എക്സ് എൻ ഇസ് ഈക്വൽ എക്സ് പ്ലസ് എൻ മൈനസ് വൺ ബി. അത് തെറ്റെന്നാലും പറയത്തില്ല, അതൊക്കെ ചെയ്യാൻ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ എളുപ്പത്തിൽ നിങ്ങൾ ചെയ്തു പോകുന്നേ ഉള്ളൂ. എക്സ് എൻ എന്തിന്റെ അഥവാ ഓൾജിബ്രിക് എക്സ്പ്രഷൻ, എക്സ്പ്രഷൻ എക്സ് എൻ ഇസ് ഈക്വൽ ടു എൻ പ്ലസ് ബി. ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു എ എന്നാൽ എന്ത് തന്നെയാണ്? കോമൺ ഡിഫറൻസ് ബി തന്നെയാണ്. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് പറഞ്ഞ മക്കളെ, സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, രണ്ടാം പദം മൈനസ് ഒന്നാം പദം, പതിനൊന്ന് മൈനസ് ഒന്ന്. എത്ര ഉത്തരം വന്നു? പത്ത്. സോ എയുടെ വില എത്രയാണ്? പത്ത് എന്ന് വന്നു. മനസ്സിലായോ? എയുടെ വില എത്രയാ? പത്ത്. അടുത്തത് നമുക്ക് ബി കണ്ടുപിടിക്കണം. ബി കണ്ടുപിടിക്കാൻ ഞാൻ മെത്തേഡ് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താ ഫസ്റ്റ് ടേം എത്രയാണ്? അതിന് എന്ത് കുറയ്ക്കുക? കോമൺ ഡിഫറൻസ് കുറയ്ക്കുക. ഫസ്റ്റ് ടേം എത്രയാ? ഒന്ന്. മൈനസ് കോമൺ ഡിഫറൻസ് എത്ര വരും? പത്ത് വരും. സെയിം നമുക്ക് കിട്ടുന്ന എത്രയായിരിക്കും? മൈനസ് ഒൻപത്. എന്താണ് മൈനസ് ഒൻപത് എന്ന് മനസ്സിലായോ? മൈനസ് ഒൻപത്. നമുക്ക് നമ്മുടെ ബീജഗണിത രൂപം എക്സ് എൻ ഇട്ട് കൊടുക്കാം. എക്സ് എൻ ഇസ് ഈക്വൽ ടു എൻ പ്ലസ് ബി. എയുടെ വില എത്രയാ? പത്ത്. സോ ടെൻ എൻ പ്ലസ് ബി ആണ്. പക്ഷെ ബിയുടെ വില മൈനസ് നയൻ ആയതുകൊണ്ട് ടെൻ എൻ മൈനസ് നയൻ എന്ന് നമുക്ക് എഴുതാം. വളരെ എളുപ്പത്തിൽ തന്നെ കിട്ടി. ഇത് നമുക്ക് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം, അല്ലെ? എങ്ങനെ ശരിയാണോ ചെക്ക് ചെയ്യുന്നത്? ഒന്നാം പദം ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഒന്ന്. മനസ്സിലായോ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. അടുത്ത ചോദ്യം എന്താ? അടുത്ത ചോദ്യം, സീക്വൻസ് ഓഫ് നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. എന്താണ് സീക്വൻസ് ഓഫ് നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3? മൂന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ സിസ്റ്റം, അതായത് റിമൈൻഡർ എത്ര വരണം? ഒന്ന് വരണം. മൂന്ന് കൊണ്ട് ഈ നമ്പറുകളെ, ഈ ശ്രേണിയിലെ ഓരോ പദത്തിനെയും അഥവാ ഓരോ ടേമിനെയും ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര വരണം റിമൈൻഡർ? ഒന്ന് വരണം. ആലോചിച്ച് നോക്കി, ഞാൻ മൂന്നിനെ മൂന്ന് കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പൊ എനിക്ക് ഉത്തരം എത്ര എന്ന് വരും? വന്നു വരും. റിമൈൻഡർ അവിടെ ഉണ്ടോ? ഇല്ല. റിമൈൻഡർ എത്രയായിരിക്കും? പൂജ്യമായിരിക്കും. നമ്മളോട് പറഞ്ഞ സീക്വൻസും ഇതുമായ ഒരു കണക്ഷൻ ഉണ്ട്. ശ്രദ്ധിച്ചേ, മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര വരണം? ഒന്ന് വരും. മൂന്നിനെ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് റിമൈൻഡർ എത്ര കിട്ടും? സീറോ. അപ്പൊ ഒന്ന് കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി? മൂന്നിന്റെ കൂടെ ഒന്നും കൂടെ കൂട്ടിയാൽ പോരെ. ഒന്ന് ആലോചിച്ച് നോക്കി, മൂന്ന് ഒന്ന് എത്രയാ? നാലാണ് അല്ലേ? നാലിനെ ഒന്ന് ധരിച്ച് നോക്കാം. നാല് ബൈ മൂന്ന്, ഒരു വട്ടം റിമൈൻഡർ എത്ര കിട്ടി? ഒന്ന് കിട്ടി. നമ്മുടെ ഫസ്റ്റ് ടേം എത്രയാണ്? നാലാണ് അല്ലേ? ഫസ്റ്റ് ടേം എത്ര വന്നു? നാലെന്ന് വന്നു. ഫസ്റ്റ് ടേം എത്രയാണ്? നാലെന്ന് വന്നു. ഇവിടെ ഏത് നമ്പർ കൊണ്ടാണോ നിങ്ങളോട് ഡിവൈഡ് ചെയ്യാൻ പറയുന്നത് ആ സംഖ്യ തന്നെയായിരിക്കും നിങ്ങളുടെ പൊതു വ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ്. മനസ്സിലായോ? പൊതു വ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് നമുക്ക് അങ്ങനെ കിട്ടും. ഈ സീക്വൻസിന് പുറകോട്ടും ഉണ്ട് അല്ലെ? പുറകോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എങ്ങനെ വരും? പുറകോട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഫോർ മൈനസ് ത്രീ എത്രയും വരും? വണ്ണ് വരും. വണ്ണ് പറ്റുമെന്ന് ചോദിച്ചാലല്ലേ നമുക്ക് എഴുതാം. വൺ ഡിവൈഡഡ് ബൈ ത്രീ എത്രയാ? പറ്റത്തില്ല. സമ്മർമ്മം എന്ത് ചെയ്യും? ഈ വണ്ണിനെ ഇവിടെ എന്ത് ചെയ്യും? ഇറക്കി എഴുതും. അപ്പൊ ഇവിടെ റിമൈൻഡർ എത്രയാ? വണ്ണം. അപ്പൊ ഫസ്റ്റ് ടേം ആയിട്ട് നമുക്ക് ശരിക്കും ആരെ പറയാം? വണ്ണിനെ പറയാം. അടുത്ത ടേം ആയിട്ട് ശരിക്കും ഫോറിനെ പറയാൻ പറ്റുള്ളൂ.
വണ്ണൊന്നിന്റെ വേണ്ടി നോക്കി വൺ ബൈ ത്രീ വണ്ണിന്റെ ത്രീ കൊണ്ട് ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റില്ല സീറോ ഇടും എന്നിട്ട് സീറോ ബൈ ത്രീ സീറോ നമുക്ക് സീക്വൻസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ എന്ത് കണ്ടുപിടിക്കണം? nth ടേം x എന്ന് കണ്ടുപിടിക്കണം. എന്താണ് nth ടേം x n? nth ടേം x n എന്ന് പറഞ്ഞേ എങ്ങനെ വരും? nth ടേം x n is equal to a n plus b എന്ന് വരും. ഇവിടെ a എന്നാൽ d ആണെന്ന് ഞാൻ പറഞ്ഞു. d പൊതു വ്യത്യാസം എത്ര വരുന്നുണ്ട്? ഞാൻ പറഞ്ഞു തന്നാണ് ഏത് നമ്പർ കൊണ്ടാണോ നിങ്ങളോട് ഡിവൈഡ് ചെയ്യാൻ ചോദിക്കുന്നത് അതേ നമ്പർ തന്നെ നിങ്ങൾ ഇവിടെ എന്തായിട്ട് എടുക്കുക? പൊതു വ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് ആയിട്ട് എടുത്തോളുക. അപ്പൊ കോമൺ ഡിഫറൻസ് കിട്ടി ബിയുടെ വില സമയം എന്താണ്? ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ് ആണ്. ഫസ്റ്റ് ടേം എത്രയാണ്? വൺ. കോമൺ ഡിഫറൻസ് ഇവിടെ എത്രയാണ്? മൂന്ന്. ഒന്നിന് മൂന്ന് കുറയ്ക്കുമ്പോൾ എത്ര വരും? മൈനസ് രണ്ട് എന്ന് വരും. എത്രയാണ്? മൈനസ് രണ്ട് എന്ന് വരും. ഇനി നമുക്ക് എഴുതാം x is equal to n plus b. എയുടെ വില എത്ര വന്നിരിക്കുന്നത്? എ ഈസ് ഈക്വൽ ടു ത്രീ ആണ്. ത്രീ എൻ മൈനസ് ടു നമുക്ക് ആൻസർ വന്നു. ത്രീ എൻ മൈനസ് ടു നമുക്ക് ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് നോക്കാം. ഫസ്റ്റ് ടൈം കിട്ടാനായിട്ട് എൻ ഇൻറ്റു ഇതിന് എത്ര ഇട്ട് കൊടുക്കണം? വൺ ഇട്ട് കൊടുക്കണം. ത്രീ ഇൻറ്റു വൺ ത്രീ. ത്രീയിൽ നിന്നും ടു വരച്ചാൽ എത്ര വരുന്നുണ്ട്? എന്നിട്ട് ടു ഇട്ട് കൊടുത്തേ ത്രീ ഇൻറ്റു ടു സിക്സ്. സിക്സ് മൈനസ് ടു എത്ര വന്നു? ഫോർ വന്നു. കൃത്യമായിട്ട് ശ്രേണിയുടെ ബീജഗണിത രൂപം അഥവാ ഓൾജബ്രിക് എക്സ്പ്രഷൻ നമുക്ക് ഇവിടെ എഴുതാനായിട്ട് സാധിച്ചിട്ടുണ്ട്. മനസ്സിലായെന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് അടുത്ത പോർഷനിലേക്ക്. പിന്നെ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ചോദ്യം തന്നെയാണ്. ചോദ്യം ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ചെക്ക് വെദർ ഈച്ച് ഓഫ് ദി സീക്വൻസ് ഗിവൺ ബിലോ ഈസ് ആൻ അരിത്മെറ്റിക് സീക്വൻസ്. നമുക്ക് കുറച്ച് സീക്വൻസുകൾ ഡിസ്ക്രൈബ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. സീക്വൻസ് കുറച്ച് തന്നിട്ടുണ്ട്. ആ സീക്വൻസ് നോക്കിയിട്ട് അതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇത്തരത്തെ ചോദ്യം ചെയ്യിച്ചിട്ടുണ്ട്. പക്ഷെ അതിലൊക്കെ നേരിട്ട് സീക്വൻസ് ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. പക്ഷെ ഇവിടെ എന്താ അത് ഡിസ്ക്രൈബ് ചെയ്ത് തന്നിട്ടേ ഉള്ളൂ. നമ്മൾ അത് എഴുതിയെടുക്കും. ഓക്കെ, ഗിവ് റീസൺ ഫോർ ദ ഗിവ് റീസൺ സോറി ഗിവ് റീസൺ. അപ്പൊ എന്താണ് സീക്വൻസ് ആണെങ്കിലെ കാരണം? സീക്വൻസ് ആണെന്ന് റീസൺ പറഞ്ഞോളൂ അല്ലേ. ഒറ്റയറ്റ മറ്റൊരു സംഖ്യകൾ എന്തൊക്കെയാ? ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് എന്നിങ്ങനെ പോകുന്ന സീക്വൻസ് അല്ലെ. വൺ ത്രീ ഫൈവ് സെവൻ ആണല്ലോ. അപ്പൊ നമുക്ക് ആ സീക്വൻസ് ആദ്യം എഴുതാം. വൺ ത്രീ ഫൈവ് ആൻഡ് സെവൻ ആൻഡ് സോ ഇങ്ങനെ പോവാം അല്ലേ. നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്ന അത് അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ്. ഞാൻ അന്ന് ചെയ്യിച്ചതാണ്. എങ്ങനെയാണ് ആദ്യമേ ഡിഫറൻസ് നോക്കുമ്പോൾ അടുത്ത രണ്ട് ടേമുകൾ തൊട്ടടുത്ത് കിടക്കുന്ന രണ്ട് ടേമുകളായ ഒന്നും മൂന്നുമാണ് ഞാനിവിടെ എടുക്കുന്നത്. ഒന്ന് മൂന്നിൽ രണ്ടാമത്തെ ടേമായ മൂന്നിൽ നിന്നും ഒന്നാമത്തെ ടേമായ ഒന്ന് കുറയ്ക്കുന്നു. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം രണ്ടാം പദം മൈനസ് ഒന്നാം പദം അല്ലേ. സോ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു സെക്കൻഡ് ടേം എന്താ ത്രീ മൈനസ് ഫസ്റ്റ് ടേം വൺ. ത്രീ മൈനസ് വൺ എത്ര കിട്ടി? ടു എന്ന് വന്നു അല്ലേ. ഇവിടുത്തെ ഡിഫറൻസ് എത്രയാണ്? ടു. ഇവിടുത്തെ ഡിഫറൻസ് എത്രയെന്ന് വന്നു? ടു എന്ന് വന്നു. മനസ്സിലായോ? മനസ്സിലായല്ലോ അല്ലേ. അടുത്തത് നമ്മൾ ഈ രണ്ട് ടേംസ് എടുക്കുകയാണ്. ത്രീയും ഫൈവ് ആണ് നമ്മൾ എടുക്കുന്നത്. ഏതാണ് എടുക്കുന്നത്? ത്രീ ആൻഡ് ഫൈവ്. ത്രീ ആൻഡ് ഫൈവിന്റെ അകത്ത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാണ് ഡിഫറൻസ് കണ്ടുപിടിക്കാണ്. ഡിഫറൻസ് ഈസ് ഈക്വൽ ടു ഇവിടുത്തെ സെക്കൻഡ് ടേം ഫൈവ് ആണ്. അതിൽ നിന്ന് ഫസ്റ്റ് സെക്കൻഡ് ടേം ഏതാണ്? ഫൈവ് ആണ്. അതിൽ നിന്ന് ഫസ്റ്റ് ടേം ആയിട്ടുള്ള ത്രീ കുറയ്ക്കുന്നു. ഫൈവ് മൈനസ് ത്രീ എങ്ങനെയുള്ള ഡിഫറൻസ് ആണല്ലോ. ഈ ഡിഫറൻസ് എത്ര കിട്ടി? രണ്ടെന്ന് കിട്ടി. വീണ്ടും അടുത്ത ഡിഫറൻസ് കൂടെ നമ്മൾ കാണുന്നുണ്ട്. ഡിഫറൻസ് ഈസ് ഈക്വൽ ടു സെവൻ മൈനസ് ഫൈവ്. അഗൈൻ ആൻസർ എത്ര വന്നു? ടു എന്ന് വന്നു. അപ്പം സ്ഥിരമായിട്ട് നമ്മൾ എഴുതാനുള്ള ഒരു ഡയലോഗ് ഉണ്ടല്ലോ. ഡയലോഗ് ഏതാ? സിൻസ് ദാറ്റ്സ് കോമൺ ഡിഫറൻസ് ഇൻ അരിത്മെറ്റിക് സീക്വൻസ്. അതങ്ങോട്ട് എഴുതി കൂടെ വെക്കാം. പൊതു വ്യത്യാസം ശ്രേണിയിൽ പൊതു വ്യത്യാസം ഉള്ളതുകൊണ്ട് ശ്രേണി എന്താണ്? സമാന്തര ശ്രേണി അല്ലേ. ശ്രേണി തന്നെ പൊതു വ്യത്യാസമാണ്. അതുപോലെ ശ്രേണി എന്താണ്? സമാന്തര ശ്രേണി ആണ്. നമുക്ക് എഴുതി വെക്കാം. സിൻസ് ദാറ്റ്സ് കോമൺ ഡിഫറൻസ് സിൻസ് ദയർ ഇൻസ് എ common difference, this is an arithmetic sequence.
ഇനി ഒരു കോമൺ ഡിഫറൻസ് ഉള്ളത് കൊണ്ട് ഇത് എന്തായിരിക്കും ഒരു അരിത്മെറ്റിക് സീക്വൻസ് വളരെ എളുപ്പത്തിൽ ചെയ്തു അല്ലെ, വളരെ എളുപ്പമുള്ള ചോദ്യം തന്നെയായിരുന്നു. ചോദ്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കി സ്ട്രെയിറ്റ് ചെയ്യുന്ന സീക്വൻസ് എഴുതാറുള്ള സീക്വൻസ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പൊ നോക്കുക 1, 3, 5, 7 അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, അടുത്തടുത്തുള്ള രണ്ട് ടേമുകളെ നിങ്ങൾ കൺസിഡർ ചെയ്തിട്ട് അവ തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്തി, ഡിഫറൻസ്. അപ്പൊ അതെല്ലാം സെയിം ആയതുകൊണ്ട് നമുക്ക് അവിടെ എന്ത് പറയാം, നമുക്ക് ഇത് ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്ന് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ഡിഫറൻസ് കണ്ട് തുടങ്ങാം അല്ലെ. ഡിഫറൻസ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത് ആദ്യത്തെ രണ്ട് ടേമുകളായ 2 ഉം 4 ഉം ആയിരിക്കും. ഏതൊക്കെയാണ്, 2 ഉം 4 ഉം. സോ ഡിഫറൻസ് ഈക്വൽ ടു എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, 4 - 2. ആൻസർ എത്ര എന്ന് വന്നു, 2 എന്ന് വന്നു അല്ലെ. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മൾ കണ്ടുപിടിച്ചു. നമ്മൾ അടുത്ത ചെയ്യുന്നത് അടുത്ത രണ്ട് ടേമുകളെ കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. ഏതൊക്കെയാണ്, 4 ഉം 6 ഉം. ഏതൊക്കെയാ, 4 ഉം 6 ഉം. സോ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിഫറൻസ് കണ്ടുപിടിക്കുകയാണ്. ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 6 - 4. ആൻസർ എത്ര എന്ന് വന്നു, 2 എന്ന് വന്നു. അടുത്തത് അടുത്ത രണ്ട് ടേമുകളാണ്, ഏതൊക്കെയാണ്, 6 ഉം 8 ഉം. വീണ്ടും ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 8 - 6. ആൻസർ എത്ര എന്ന് വന്നു, 2 എന്ന് വന്നു. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവിടെ എല്ലാ വ്യത്യാസം നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ ഉത്തരം എത്രയാണ് വന്നത്, 2 ആണ് വന്നത്. സോ ഇവിടെ എല്ലാ എന്താണ്, കോമൺ ഡിഫറൻസ് ഇസ് ദ സെയിം അല്ലെ. സോ സിൻസ് ദാറ്റ് ഇസ് ദ കോമൺ ഡിഫറൻസ് ഇറ്റ് ഇസ് ദ അരിത്മെറ്റിക് സീക്വൻസ് നമുക്ക് എഴുതാം. ഇവിടെ ഒരു പൊതു വ്യത്യാസം ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇതൊരു സമാന്തര ശ്രേണിയാണെന്ന് പറയാനായിട്ട് സാധിക്കും. Since there is a common difference, it is an arithmetic sequence. ഇവിടെ ഒരു കോമൺ ഡിഫറൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിനെ എന്താ പറയുന്നത്, ഒരു അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയാനായിട്ട് സാധിക്കും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. അടുത്ത ചോദ്യം സീക്വൻസ് ഓഫ് പവേഴ്സ് ഓഫ് 2, അതായത് രണ്ടിന്റെ പവറുകളുടെ സീക്വൻസ് ആണ് അല്ലെ. നമുക്ക് നോക്കാം സീക്വൻസ്. ആദ്യം 2 raised to 1, അടുത്തത് 2 raised to 2, 2 raised to 3, 2 raised to 4, 2 raised to 1, 2 raised to 2, 2 raised to 3, 2 raised to 4 എന്നിങ്ങനെ സീക്വൻസ് പോവുകയാണ് അല്ലെ. നമുക്ക് നമ്പേഴ്സ് ഒന്ന് എഴുതാം. 2 raised to 1, 2. 2 square എത്രയാണ്, 2 square എന്ന് പറഞ്ഞാൽ രണ്ടിന്റെ വർഗം എത്രയാ, 2 into 2 എത്രയെന്ന് വരും, 4 എന്ന് തരും. 2 cube എന്ന് പറഞ്ഞാൽ എന്താ, 2 into 2 into 2. 3 വട്ടം 2 കൊടുക്കുന്നു, 2 × 2 = 2, 4 × 2 = 8. അടുത്തത് 2 raised to 4, ഒരു 2 കൂടെ വരും, 4 × 4 = 2, 8 × 2 = 2 എന്ന് പറയുന്നത് 16. നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഇവിടെ ഡിഫറൻസ് കണ്ടെത്തുകയാണ് വേണ്ടത്. ഡിഫറൻസ് അഥവാ വ്യത്യാസം, ഡിഫറൻസ് ഈക്വൽ ടു ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കും, സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, 4 - 2 എത്ര കിട്ടി, 2 എന്ന് വന്നു, 2 അല്ലെ. സോ നമുക്ക് അടുത്തത് ഡിഫറൻസ് ഇസ് ഈക്വൽ ടു അടുത്ത രണ്ടെണ്ണം ഏതൊക്കെയാണ്, 4 8 ഉം, 8 - 4 എത്ര എന്ന് വന്നു, 4 എന്ന് വന്നു. വീണ്ടും അടുത്ത സെറ്റിൽ നമ്മൾ എന്ത് ചെയ്യാണ്, വ്യത്യാസം അഥവാ ഡിഫറൻസ് കാണുകയാണ്. സോ ഡിഫറൻസ് അവിടെ എത്ര എന്ന് വന്നു, 16 - 8, 16 - 8, ഉത്തരം എത്ര എന്ന് വന്നു, 8 എന്ന് വന്നു. 16 - 8 എത്ര എന്ന് വന്നു, 8 എന്ന് വന്നു. ശ്രദ്ധിച്ചേ, ഇവിടെയൊക്കെ വ്യത്യാസം അഥവാ ഡിഫറൻസ് ഒരുപോലാണോ, അല്ലല്ലേ. ആദ്യത്തേത് 2, അടുത്തതിൽ 4, അടുത്തതിൽ എത്ര വന്നു, 8 വന്നു. തുല്യമാണോ വ്യത്യാസം എന്ന് പറയുന്നത്, അല്ല. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് പറയാൻ പറ്റും, ഇവിടെ പൊതു വ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് ഇല്ല അല്ലെ. അപ്പൊ
ഇത് എന്തോ അല്ല നമ്മുടെ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി അല്ല എന്ന് നമുക്ക് പറയാനായിട്ട് നമുക്ക് അതവിടെ എഴുതാം. Since there is no common difference it is not an arithmetic sequence. പൊതു വ്യത്യാസം ഇല്ലാത്തത് കൊണ്ട് ഇതെന്തല്ല, അത് സമാന്തര ശ്രേണി അല്ല. നമുക്ക് അങ്ങനെ തന്നെ പറയാൻ പറ്റും, പൊതു വ്യത്യാസം ഇല്ലാതെയാൽ ഇതൊരു സമാന്തര ശ്രേണി അല്ല. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മൾ ചെയ്തു മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസിലെ ചോദ്യം തന്നെയാണ്, ഫൈൻഡ് ദി മിസ്സിംഗ് ടേം. അതായത് ഇങ്ങനെ ഇനിയും ഒരു സീക്വൻസ് വരും, അതിൽ കുറച്ച് ടേമുകൾ പദങ്ങൾ എന്താണ് മിസ്സിംഗ് ആണ്, അവിടെ മിസ്സായിട്ടുള്ള പദങ്ങൾ എന്ത് ചെയ്യാം എഴുതി ചേർക്കാമെന്നാണ് നിങ്ങളോട് ചോദിച്ചിരുന്ന ചോദ്യം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ച കൺസെപ്റ്റ് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ വളരെ എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന പോർഷൻ ആണ്. നമുക്ക് നോക്കാം അല്ലെ. ആദ്യത്തെ ചോദ്യം 24, 42, ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണെന്നുള്ള ഉറപ്പാട്ടോ. 24 ഉം 42 നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടെത്താലോ. പൊതുവ്യത്യാസം 2 പദം - 1 പദം ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, പൊതുവ്യത്യാസം കിട്ടും. പൊതുവ്യത്യാസം വളരെ എളുപ്പത്തിൽ തന്നെ കിട്ടും. 2 പദം അറിയാമെങ്കിൽ അതിന്റെ കൂടെ പൊതുവ്യത്യാസം കൂട്ടിയാൽ 3rd പദം കിട്ടും, 3rd ടേം കിട്ടും അല്ലെ. സെക്കൻഡ് ടേം പ്ലസ് കോമൺ ഡിഫറൻസ് ആണ് 3rd ടേമിന് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അടുത്തത് 4th ടേം കിട്ടാനായിട്ട് എന്ത് ചെയ്യണം, 3rd പദം അഥവാ 3rd ടേമിന്റെ കൂടെ വീണ്ടും കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ മതി. വളരെ എളുപ്പത്തിൽ ചെയ്യാനോ, നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഇതിന് വേണ്ടി കോമൺ ഡിഫറൻസ് ഡി കണ്ടെത്താം. കോമൺ ഡിഫറൻസ് ഡി ഈസ് ഈക്വൽ ടു 42 - 24, 42 - 24 എത്ര വരും, 18. അപ്പൊ 18 കൂടി കൂടിയാണ് എന്ത് ചെയ്യുന്നത്, 42 ഉം 18 ഉം വരും. ഇവിടെ എഴുതുന്നുണ്ട് എനിക്ക് മനസ്സിലാൻ വേണ്ടി. 3rd പദം എന്ന് പറയുന്നത് 3rd ടേം കണ്ടുപിടിക്കാൻ സെക്കൻഡ് ടേം ആയിട്ടുള്ള 42 നമ്മൾ കോമൺ ഡിഫറൻസ് 18 കൂടെ കൂട്ടും. അപ്പൊ നമുക്ക് എത്രയാണ് കിട്ടും, 60 എന്ന് വന്നു. എത്രയാണ് 60. അപ്പൊ 3rd ടേം നമുക്ക് കിട്ടി എത്രയാണ് കിട്ടി, 60. 60 3rd ടേം എത്രയെന്ന് വന്നു, 60 എന്ന് വന്നു. അതുപോലെ 4th ടേം കൂടെ പറയും, 4th ടേമിനുള്ള ഇക്വേഷൻ എന്താ, 3rd ടേമിന്റെ കൂടെ എന്ത് ചെയ്യാം, കോമൺ ഡിഫറൻസ് ചെയ്യാം. 60 + കോമൺ ഡിഫറൻസ് 18 എത്ര കിട്ടി, 78 എന്ന് വന്നു. എത്രയാണ്, 78. സോ ദ ആൻസർ ഈസ് 78. അപ്പൊ നോക്കിയേ, 24 + 18 ആണ് എത്ര വന്നത്, 42 എന്ന് വന്നത്. അത് കഴിഞ്ഞിട്ട് അതിന്റെ കൂടെ വീണ്ടും 18 ആണ് ചെയ്തത്. അപ്പൊ എത്ര വന്നു, 60 എന്ന് വന്നു. അടുത്ത പദം കണ്ടുപിടിക്കാൻ അതിന്റെ കൂടെ 18 കൂട്ടി, അപ്പൊ 78 എന്ന് നമുക്ക്. വളരെ എളുപ്പമല്ലാതെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മൾ ചെയ്തൊക്കെ ചെയ്തു. ഇനി ഇതേപോലെ തന്നെ മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കാം. ഈ ചോദ്യം ശ്രദ്ധിച്ചേ ഈ ഭാഗം. ഇതെങ്ങനെ ചെയ്യുന്നത്, ഇവിടെ ഇവര് രണ്ടുപേരും തമ്മിലുള്ള കോമൺ ഡിഫറൻസ് നമുക്ക് അറിയാം, നമ്മൾ കണ്ടുപിടിച്ച് വെച്ചത് അല്ലെ. ഓൾറെഡി കോമൺ ഡിഫറൻസ് എത്രയാ, 24 - 42 വരുമ്പോഴുള്ള കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും, 18 ആയിരിക്കും. അപ്പൊ 18 ഇങ്ങോട്ട് കുറേ ചെയ്യും, പുറകോട്ട് 18 കണ്ടുപിടിക്കാൻ 18 എന്ത് ചെയ്യണം, കുറയ്ക്കുകയും ചെയ്യണം. 42 + 18 എത്ര തോന്നുന്നു, 60. 24 വീണ്ടും എന്ത് കുറയ്ക്കണം, 18. നിങ്ങൾ എപ്പോഴും ഓർത്തോണം, പുറകോട്ടുള്ള ടേമുകൾ 10 ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ കോമൺ ഡിഫറൻസ് കുറച്ച് കുറച്ച് വരിക, മുൻപോട്ടുള്ളതാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ കോമൺ ഡിഫറൻസ് എന്ത് ചെയ്തോണം, കൂട്ടിയും പോകുക. ശ്രദ്ധിക്കുക, അപ്പൊ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടണം. ഫസ്റ്റ് ടേമിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ടേം ഈസ് ഈക്വൽ ടു സെക്കൻഡ് ടേമിൽ നിന്ന് എന്ത് ചെയ്യുക, കോമൺ ഡിഫറൻസ് ഡി എന്ത് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. 24 - 18 അല്ലെ. അപ്പൊ എത്ര എന്ന് വരും, 6 എന്ന് നമുക്ക് ആൻസർ വന്നു. എത്രയാണ്, 6. സോ ദ ആൻസർ ഈസ് 6. 6 ഉം 18 ഉം 24 ഉം 24 - 18 - 42 - 42 - 18 - 62 - 62 - 62 - 62 - 62 - 62 - 62 - 62 - 62 - 62 - 62 - 62 - 62 - 62 - 62 - 62 - 62 - 62 - 62 - 62 - 62 - 62 - 62 - 62 - 62 - 62 - 62 - 62 - 62 - 62 - 62 - 62 - 62 - 62 - 62 - 62 - 62 - 62 - 62 - 62 - 62 - 62 - 62 - 62 - 62 - 62 - 62 - 62 - 62 - 62 - 62 - 62 - 62 - 62 - 62 - 62 - 62 - 62 - 62 - 62 - 62 - 62 - 62 - 62 - 62 - 62 - 62 - 62 - 62 - 62 - 62 - 62 - 62 - 62 - 62 - 62 - 62 - 62 - 62 - 62 - 62 - 62 - 62 - 62 - 62 - 62 -
ചെയ്യുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇവിടെ ഇതുപോലെ തന്നെ കോമൺ ഡിഫറൻസ് എത്ര തന്നെ വരും? 18 ആണ് വരുന്നത്. പുറകോട്ട് രണ്ട് ടേമുകൾ കണ്ടുപിടിക്കണം. സോ നമുക്ക് ആദ്യം സെക്കൻഡ് ടേം കണ്ടുപിടിക്കാം. രണ്ടാം പദം എങ്ങനെ കണ്ടുപിടിക്കും? മൂന്നാം പദം തേർഡ് ടേമിൽ നിന്ന് എന്ത് ചെയ്യുക? കോമൺ ഡിഫറൻസ് കുറയ്ക്കുക. തേർഡ് ടേം എത്രയാ? 24. അതിൽ നിന്നും കോമൺ ഡിഫറൻസ് എത്രയാ? കോമൺ ഡിഫറൻസ് എന്നുള്ളത് 18 ആണ്. കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര വരും? 6 എന്ന് വരും. മനസ്സിലായോ? കുറയ്ക്കുമ്പോൾ എത്ര വന്നു? 6 എന്ന് വന്നു. എത്രയാണ്? 6. ഇനി നമുക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കുക. എങ്ങനെയാണ് ഫസ്റ്റ് ടേം എങ്ങനെ കണ്ടുപിടിക്കും? കൂട്ടുകാർ പറഞ്ഞേ. 6 കിട്ടിയിട്ടുണ്ട് സെക്കൻഡ് ടേം.
ഡിഫറൻസ് എന്ന് വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് ടേം സോ സെക്കൻഡ് ടേം 6 മൈനസ് സോറി 18. ഉത്തരം എത്രയാണ്? 18 ഉം 6 ഉം തമ്മിലുള്ള വ്യത്യാസം ഡിഫറൻസ് 12 ആണ്. വലിയ നമ്പറിന്റെ കൂടെയുള്ള സൈൻ മൈനസ്. സോ ദ ആൻസർ ഈസ് മൈനസ് 12. മൈനസ് 12 കിട്ടി. ഇത് മനസ്സിലായല്ലോ. അടുത്ത നാലാമത്തെ ചോദ്യം നോക്കാം. ഇവിടെയാണ് നമ്മൾ പഠിച്ച ഒരു സംഭവം ഉപയോഗിക്കുന്നുണ്ട്. ഏതായിരുന്നു? ഇഫ് എ ബി സി ആർ ത്രീ കോൺസിക്യൂട്ടീവ് ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ്. എ ബി സി എന്നുള്ളത് ഒരു സമാന്തര ശ്രേണിയിലെ അടുത്തടുത്ത മൂന്ന് പദങ്ങളായ മിഡിൽ ടേം ബി, അതായത് മധ്യപദം ബി സമം എ പ്ലസ് സി ബൈ ആണല്ലോ. അപ്പൊ ഇവിടെ നോക്കിയേ, അടുത്തടുത്തുള്ള മൂന്ന് ടേമുകളാണ് 24-42. കണ്ടുപിടിക്കേണ്ടത് മിഡിൽ ടേം ആണ്. മിഡിൽ ടേം അതായത് സെക്കൻഡ് ടേം. ഇവിടെ ഈ സെക്കൻഡ് ടേം കണ്ടുപിടിക്കാൻ മധ്യപദത്തിന്റെ ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. 24 + 42 / 2. 24 ഉം 42 ഉം കൂട്ട എത്ര വരും? 66 വരും. 66 പകുതി 66 എത്രയാണ്? 33. 33 എന്ന് എത്ര കൂടിയാ പോകുന്നത്? 24 എത്ര കൂടി? 33 എത്രയായിട്ട്? 9. 33, 9, 42. ഇവിടെ നമുക്ക് കോമൺ ഡിഫറൻസ് ഒന്ന് എഴുതി വെക്കാം. കോമൺ ഡിഫറൻസ് സെക്കൻഡ് ഹാൻഡ് 33 മൈനസ് ഫസ്റ്റ് ഹാൻഡ് 24 എത്ര എന്ന് വന്നു? 9 എന്ന് വന്നു. ഇവിടെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 42-ന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ടൈമിനെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ കോമൺ ഡിഫറൻസ് ആയ പൊതുവ്യത്യാസം അവിടെ എന്ത് ചെയ്യണം? കൂട്ടുകയാണ് ചെയ്യേണ്ടത്. മുമ്പോട്ടാണ്, സോ മുമ്പോട്ട് വരുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ കൂട്ടുകയാണ് വേണ്ടത്. 42-ഉം 9-ഉം എത്ര വന്നു? 51 എന്ന് മനസ്സിലായോ? 42-ഉം 9-ഉം എത്രയാ? 51. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്ത രീതി പറഞ്ഞു തന്നിട്ടുണ്ട്. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പുസ്തകം നിങ്ങളുടെ കയ്യിൽ എല്ലാവരും എടുത്തോണ്ടല്ലോ. പുസ്തകം എടുത്തു കഴിഞ്ഞാൽ എക്സസൈസിൽ നിങ്ങൾ നോക്കിയാൽ ഇത്തരത്തിലുള്ള കൂടുതൽ ചോദ്യങ്ങളുണ്ട്. കൂടുതൽ ചോദ്യങ്ങൾ എന്ത് ചെയ്യുക? ചെയ്ത് നോക്കുക. അപ്പൊ എനിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക്. അപ്പൊ നമുക്ക് ഈ ഒരു എക്സസൈസിലെ 6-ാം, അതായത് ഈ ഒരു ഭാഗത്ത് ഇപ്പൊ നമ്മൾ കണ്ടുപിടിക്കുന്ന ചോദ്യത്തിൽ 6-ാം ചോദ്യമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നേരത്തെ കണ്ട ചോദ്യത്തിൽ നിന്നും ചെറിയൊരു വ്യത്യാസം. നിങ്ങളത് കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ എനിക്കൊന്ന് ചെറുതായിട്ട് തോന്നിയില്ല. ഇങ്ങനെ ചെയ്യുമെന്നുള്ളൊരു ചിന്ത നിങ്ങളിലേക്ക് വരും എനിക്കറിയാം. അതുകൊണ്ട് ഇത് പറയാതെ പോകാൻ പറ്റില്ല. ഇതെന്താണെന്ന് നമ്മൾ പറയുകയാണ്. ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധിച്ചിരിക്കുക. ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് ഒരുപാട് ഉപകാരപ്പെടും കേട്ടോ. മുൻപോട്ടുള്ള ക്ലാസ്സുകളിലും ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ചോദ്യ പേപ്പറും ഇത്തരത്തിൽ ബന്ധപ്പെട്ട ചോദ്യങ്ങളും കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചോദ്യം എങ്ങനെ ചെയ്യണം എന്നുള്ളത് നോക്കാം. ഇവിടെ ശ്രദ്ധിച്ചേ, ഒന്നാം പദം അഥവാ ഫസ്റ്റ് ടേം തമ്മിലുള്ള 24, സെക്കൻഡ് ടേം മിസ്സിംഗ് ആണ്, തേർഡ് ടേം രണ്ടാം പദവും മൂന്നാം പദവും തന്നിട്ടില്ല. പിന്നീട് തന്നിരിക്കുന്നത് നാലാമത്തെ ടേം ആയിട്ടുള്ള 42 ആണ്, ഫോർത്ത് ടേം ആണ് തന്നിരിക്കുന്നത്. എന്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. കുറച്ച് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് എന്റെ അറിവുകൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ശ്രദ്ധിച്ചേ. ഫസ്റ്റ് ടേം അല്ലെ, ഈ ഫസ്റ്റ് ടേമിലൂടെ എന്ത് കൂട്ടുമ്പോൾ സെക്കൻഡ് ടേം കിട്ടുന്നേ? ഒന്നാം പദത്തിനൊപ്പം പൊതുവ്യത്യാസമായ ഡി കൂട്ടിയാൽ മാത്രമേ എന്ത് കിട്ടൂ? രണ്ടാം ടേം കിട്ടും അല്ലേ. അതെ. മൂന്നാമത്തെ ടേമിലേക്ക് എത്താൻ എത്ര വട്ടം കോമൺ ഡിഫറൻസ് കൂട്ടണം ഫസ്റ്റ് ടേമിലൂടെ? ഓക്കെ, ഫസ്റ്റ് ടേം ഒരു വട്ടം കോമൺ ഡിഫറൻസ് കൂട്ടിയിട്ട് സെക്കൻഡ് ടേം രണ്ട് വട്ടം കൂട്ടിയാൽ മാത്രമേ എവിടെ എത്താൻ പറ്റൂ? തേർഡ് ടേമിലെത്താനായിട്ട് സാധിക്കും. സോ രണ്ട് വട്ടം കോമൺ ഡിഫറൻസ് എങ്കിൽ പറഞ്ഞേ നാലാം ടേമിലേക്ക് എത്താനോ? എക്സ് വൺ പ്ലസ് ഒരു വട്ടം കൂട്ടിയപ്പം സെക്കൻഡ് ടേം, രണ്ട് വട്ടം കൂട്ടിയപ്പം തേർഡ് ടേം, മൂന്ന് വട്ടം കൂട്ടിയാലാണ് ഏത് ടേം എത്തുന്നത്? നാലാം ടേമിലേക്ക് എത്തുന്നത് അല്ലേ. വളരെ എളുപ്പല്ലേ. ശ്രദ്ധിക്കുക, ഒരു ടേമിലേക്കും അടുത്ത ടേമിലേക്ക് എത്താനായിട്ട് എന്ത് കൂട്ടണം? പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് എന്തിനാണ് ഇവിടെ കൂട്ടിയിരിക്കുന്നത്. സെക്കൻഡ് ടേമിലേക്ക് എത്താൻ ഫസ്റ്റ് ടേമിലൂടെ ഒരു വട്ടം എത്തി കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് കൂട്ടുക. തേർഡ് ടേമിലേക്ക് എത്താൻ എത്ര വട്ടം കൂട്ടണം? രണ്ട് വട്ടം കൂട്ടണം. ഫോർത്ത് ടേമിലേക്ക് എത്താനായിട്ടോ മൂന്ന് വട്ടം എന്ത് ചെയ്യണം? കോമൺ ഡിഫറൻസിനെ കൂട്ടണം. അപ്പൊ ഇനി നമുക്ക് എടുത്തെഴുതാം. എക്സ് വൺ പ്ലസ് 3D, ഇതിന്റെ വിലയാണ് എത്ര? 42. പക്ഷെ ഒന്നാം പദമായ എക്സ് വൺ നമുക്കറിയാം. ഒന്നാം പദമായ എക്സ് വൺ എത്രയാണ് കൂട്ടുകാരെ? 24. 24 അതിന് പകരമായിട്ട് എന്ത് ചെയ്തു? എക്സ് വണ്ണിന് പകരമായിട്ട് 24 നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. 24 + 3D = 42. മനസ്സിലായല്ലോ? 42. നമ്മൾ ഈ ഡിയുടെ ടേം 3D നെ മാത്രം ഇവിടെ നിർത്തി 42 ന്റെ അടുത്തേക്ക് ആരെ ഇവിടെ കൊണ്ടുപോയി? 24 ഇവിടെ കൊണ്ടുപോയി.
ഇവിടെ പ്ലസ് 24 ആണ്, ഇവിടത്തേക്ക് പോകുമ്പോൾ എന്താകും? മൈനസ് 24. ഇക്വലും ഇപ്പുറത്ത് എന്താണോ, എന്റെ അരിത്തമെറ്റിക് ഓപ്പറേഷൻ ആണോ, പ്ലസ് ആണെങ്കിൽ അത് അപ്പുറത്തോട്ട് പോകുമ്പോൾ മൈനസ് ആകും, മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താകും, ഡിവിഷൻ ആയിട്ട് മാറുമ്പോൾ കൺസെപ്റ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. 3d = 42 - 24 എത്രയെന്ന് കിട്ടി? 18 എന്ന് കിട്ടി. സോ 3d = 18. ഡിയുടെ വില എത്രയെന്ന് കിട്ടി? 18. ഇവിടെ ഇൻറ്റു 3 എവിടേക്ക് വരും? എന്ത് ചെയ്യും? ഡിവൈഡ് ബൈ 3. 18/3 എത്രയെന്ന് കിട്ടി? 6. അപ്പൊ ഇവിടെ പൊതുവ്യത്യാസം എത്രയെന്ന് കിട്ടി? 6 എന്ന് കിട്ടി. ഈ വളരെ എളുപ്പമല്ലേ? പൊതുവ്യത്യാസം എന്ത് ചെയ്ത് പോവുക, കൂട്ടിപ്പോയാൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. നമുക്കിനി ആൻസർ ചെയ്യാം. ഫസ്റ്റ് ടൈം 24 ആണ്, കോമൺ ഡിഫറൻസ് 6. സെക്കൻഡ് ടൈമിലേക്ക് എത്താൻ എന്ത് ചെയ്യണം? ഫസ്റ്റ് ടൈമിനോട് ഒരു വട്ടം കോമൺ ഡിഫറൻസ് കൂട്ടണം. 24 ഉം 6ഉം എത്രയാണ്? 30 അല്ലേ. ഇനി ഇവിടുന്ന് അടുത്ത ടൈമിലേക്ക് എത്താൻ എന്ത് ചെയ്യാം? കോമൺ ഡിഫറൻസ് കൂട്ടാം. 30നോട് 6 കൂട്ടിയാൽ 36. നമ്മൾ എഴുതിയ ക്രമം അനുസരിച്ചാണെങ്കിൽ ഒന്നാം പദത്തിന്റെ കൂടെ രണ്ട് വട്ടം പൊതുവ്യത്യാസം കൂട്ടുക. ഒന്നാം പദം 24, പൊതുവ്യത്യാസം 6 ആണ്. രണ്ട് വട്ടം പൊതുവ്യത്യാസം എടുക്കാന്ന് പറഞ്ഞാൽ 6 + 6 = 12. 12 × 24 ഉത്തരം എത്ര തന്നെ വന്നു? 36 തന്നെ വന്നു. കൂട്ടിക്കൂട്ടി ഒന്നെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ഈ താഴെ എഴുതിയ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഈ കൺസെപ്റ്റ് എപ്പോഴും ഓർത്തിരിക്കുക. നിങ്ങൾ എല്ലാ പദം കണ്ടുപിടിക്കാൻ പഠിച്ച് ഓർക്കുന്നുണ്ടോ? അത് തന്നെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഒന്ന് ശ്രദ്ധിച്ചേ, അതുകൂടെ ഞാൻ ഇവിടെ ഒന്ന് പറഞ്ഞിട്ട് പോകാം. ആണല്ലോ എങ്കിൽ ഇത് നാലാം പദമായിരുന്നു. നാലാം പദം x^4 = x^1 + n ന്റെ പകരം എത്ര കൊടുക്കുക? 4 കൊടുക്കുക. 4 - 1 - d, അതായത് x^1 = x^1 + 3d. ഇത് തന്നെയല്ലേ നാലാമത്തെ ടൈമിൽ വരെ എഴുതി വെച്ചേക്കുന്നത്. ഈ ഒരു ഐഡിയ, ഈ ഒരു ആശയത്തെളിവാണ് എല്ലാ പദത്തിനും ഈ ഒരു ഇക്വേഷൻ ഞാൻ അന്ന് നിങ്ങളെ പഠിപ്പിച്ചത്. എന്നാം പദം എക്സ് എൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഒരു ലോജിക്കാണ്. എത്ര വട്ടം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യാനുള്ള ലോജിക്കിനനുസരിച്ചാണ് നമുക്ക് ഇവിടെ ഫോർത്ത് ടൈം ഇങ്ങനെ എഴുതാനായിട്ട് പറ്റുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറെ കാര്യങ്ങൾ എന്ത് ചെയ്തു? ഡീറ്റെയിലും പറഞ്ഞു. ടെക്സ്റ്റിലെ കുറേ ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്തത് അല്ലേ. ടെക്സ്റ്റുമായിട്ട് പരിചയം ഉണ്ടാകുന്നുള്ളൂ. അപ്പൊ ടെക്സ്റ്റിലെ ഒരുപാട് ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ചെയ്ത ചോദ്യങ്ങളെല്ലാം നല്ല വട്ടം എന്ത് ചെയ്യാം? മനസ്സിലാക്കി ഒരു വട്ടം തന്നെ ചെയ്തു നോക്കുക, ചെയ്യുക, വീണ്ടും വീണ്ടും പഠിക്കുക. ലോക്ക്ഡൌൺ ഒരിക്കലും നമ്മുടെ ബ്രെയിനെ ബാധിച്ചിട്ടില്ല എന്ന് നമുക്ക് തെളിയിക്കണം. ലോക്ക്ഡൌണിലും പഠനം മുമ്പോട്ട് കൊണ്ടുപോകേണ്ട നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. എന്നാൽ ആകുന്ന രീതിയിൽ ഞാൻ നിങ്ങൾ അതിനെ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും വീട്ടിൽ സേഫ് ആയിട്ടിരിക്കുക, നല്ലവണ്ണം പഠിക്കുക. ഓക്കെ, അപ്പൊ താങ്ക്.